ഐശ്വര്യായിട്ടൊരു ടിക്കറ്റ് നോക്കട്ടെ, നോക്കട്ടെ എന്തായാലും ഇന്നേക്ക് ഇവിടെ ഒരു ടിക്കറ്റ് വാങ്ങട്ടെ. അങ്ങനെയല്ലായിരുന്നു, ഒരു ഇൻസ്ട്രുമെന്റ് ബോക്സ് എല്ലാം കിട്ടിയപ്പോ എന്ത് സന്തോഷമായിരുന്നു എന്നറിയാം. എന്താ ഇത്, ദൈവമേ ചതിക്കൽ, ഇതൊന്നും വേണ്ട. അപ്പൊ തമ്പനയിൽ എല്ലാരും കണ്ട പോലെ തന്നെ നിക്ക് പുതിയ ബിസിനസ് തുടങ്ങിയേട്ടാ. അല്ല മക്കളെ, കണ്ടതേ ഇവിടെ നിക്കിയില്ല, ഞങ്ങളേ ഉള്ളു. എന്താ നിക്കിതേ കടയിലോ ഉള്ളത്. അപ്പൊ എന്താണ് ഏതാണെന്നൊക്കെ നമുക്ക് വഴി അങ്ങോട്ട് പോകുമ്പോ കാണാം. അപ്പൊ എന്തായാലും സ്കൂളൊക്കെ തുറക്കാൻ വേണ്ടി പോയാണ് അല്ലെ, ജൂൺ 3-ാം തീയതി ആണ് സ്കൂൾ തുറക്കുന്നത്. എവിടെയാ എവിടെ മടി മടി എന്താ സന്തോഷത്തെ അങ്ങനെയായിരിക്കണം. വേണ്ട സന്തോഷം അല്ലെ. അപ്പൊ എന്തായാലും ഞങ്ങളിതേ ഇവർക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയാണ്. എന്തൊക്കെയോ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ മതി, എന്തായാലും പോകുമ്പോ നോക്കിട്ട് വാങ്ങാം അല്ലെ. അപ്പൊ നിഖിനെ നമുക്ക് കടയിൽ നിന്ന് കൂട്ടാ, നിഖിന്റെ പുതിയ ബിസിനസ് എന്താന്ന് കാണിച്ചു തരാം. ബാ പോയിട്ട് വരട്ടെ മേ. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് നിഖിന്റെ ബിസിനസ് എന്താണെന്ന് കാണണ്ടേ അല്ലെ. യെസ്, ഇവിടെ ഉണ്ട് ആള് കേട്ടാ. ഇതാണ് പുതിയ കച്ചവടം അല്ലെ, ഞാൻ പറഞ്ഞ പുതിയ ഷോപ്പ്. ദ ലോട്ടറി ഇഷ്ടം പോലെ ഉണ്ട്. ആരാണ് നാളത്തെ ഭാഗ്യവാൻ എന്ന് പറയാൻ പറ്റില്ല അല്ലെ. നാളെയാണ് 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 നാളത്തെ ഭാഗ്യവാനും ഭാഗ്യവതി അല്ല ആരാണെന്നൊന്നും പറയാൻ വേണ്ടി പറ്റൂല. അപ്പം എല്ലാവരും അതെ ടിക്കറ്റുകൾ എടുക്കുക. ടിക്കറ്റുകൾ ഇന്നായിരിക്കാ വീണ മാഡം, ഇന്നായിരിക്കാ വീണത്. ഇന്നത്തെ നറുക്കെടുപ്പൊന്നും അറിയില്ല, കിട്ടിയിട്ടില്ല, വന്നിട്ടില്ല. ഓക്കെ, എന്താണ് നമ്മുടെ ഷോപ്പിന്റെ പേര്? ധനലക്ഷ്മി, ധനലക്ഷ്മി ലോട്ടറീസ്. ഇതാണ് ഇവിടെ റോഡ് ഇറങ്ങണോട് തന്നെയാണ്. കണ്ട അടിപൊളിയല്ലേ. ഐശ്വര്യായിട്ടൊരു ടിക്കറ്റ് നോക്കട്ടെ, നോക്കട്ടെ എന്തായാലും ഇന്നേക്ക് ഇവിടെ ഒരു ടിക്കറ്റ് വാങ്ങട്ടെ. നമ്പർ എന്തായാലും ഞാൻ കാണിക്കാം, വീണ് കഴിഞ്ഞാൽ ആരെല്ലാം അറിയട്ട്. നമ്പർ ഒന്ന് കാണിച്ചേക്ക്. ഇത് KH 45 42 64 ആണ് ഇനിക്കിനോട് ഞാൻ ലോട്ടറി വാങ്ങിയത്. 40 രൂപ നാപ്പത് രൂപ തരാം സാർ. ഗൂഗിൾ പേ തരാ പോരെ? ഗൂഗിൾ പേ ഇവിടെ ഇല്ല. ഗൂഗിൾ പേ ഇല്ലേ? ഇല്ല. അയ്യോ, എന്നാ 40 രൂപ തരാം. താ ലോട്ടറി താ. ഇല്ല, ആദ്യം പൈസ താ. നിങ്ങൾ ഏത് ആൾക്കാരാന്ന് എങ്ങനെയാന്നൊന്നും നമുക്കറിയില്ലല്ലോ, നമ്മൾ ഇത് വിറ്റ് ജീവിക്കുന്നവരാ. തരാ മേഡം, തരാ, കൊണ്ട ലോട്ടറി താ. 40 രൂപ തന്ന. അപ്പൊ ഇതേ ലോട്ടറി എന്തായാലും എടുത്തിട്ടുണ്ട്. ലോട്ടറി മാത്രമല്ല, ഉണക്ക ചെമ്മീൻ വേണോ? ഉണക്കച്ചെമ്മീൻ ഉണ്ടോ? അതാ ഇവിടെ ഉണക്കച്ചെമ്മീൻ. എന്നാ കാണിച്ച അതോടെ നോക്കട്ടെ. ധനലക്ഷ്മി ലോട്ടറി സ്റ്റാൾ. യെസ്, സെറ്റ്. ഉണക്കച്ചെമ്മീനുണ്ട്, ഉണക്ക തെരണ്ടി, തെരണ്ടി ഉണക്കച്ചെമ്മീൻ ഒക്കെ ഉണ്ട്. ഇവിടെ റോഡ് സൈഡില് ഇങ്ങനെ നിന്ന് പോകുന്നവർക്കെല്ലാം വാങ്ങാം അല്ലെ. സെറ്റല്ലേ, എങ്ങനെ പോകുന്ന ബിസിനസ് എല്ലാം? ബിസിനസ് എല്ലാം എങ്ങനെ പോകുന്നെന്ന് എനിക്കറിയില്ല ഏട്ടാ. അതെന്തേ? കാരണം ഇതിന്റെ ഒന്നും ഓണർ ഞാനല്ല. ഇതിന്റെ ശരിയായ ഓണർ ഇവിടെ ഉണ്ട് ഏട്ടാ. സംഭവിച്ചിരുന്നെങ്കില് വിന്തമ്മയും ശ്രീധരൻ അച്ഛനും കൂടി അഭിപിനേച്ചിയും കൂടി തുടങ്ങിയതാണ് ഇവിടെ ഈ ലോട്ടറി കടയും ഈ ചെമ്മീൻ വിൽക്കണ പരിപാടിയും എല്ലാം കൂടി ആയിട്ട്. അപ്പൊ ഇവരെന്തായാലും നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെയാണ്. കണ്ട അതവിടെ വീട്, ഇവിടെ ലോട്ടറി കട. അപ്പൊ ഞാൻ മാറ്റാൻ വേണ്ടിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ്. അപ്പൊ അമ്മേന്റെ കൂടെ ഞാൻ ഇവിടെ വന്നു. ഓപ്പ പറഞ്ഞു ഓപ്പ ഇറങ്ങാൻ ലേറ്റ് ആവുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അമ്മേന്റെ കൂടെ ഇവിടെ വന്നിരുന്ന്. അപ്പൊ ഫോൺ വിളിച്ചപ്പോ ഓപ്പ ചോദിച്ചു നീ എവിടെ ഇല്ലേന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഇത് അമ്മേന്റെ കൂടെ ലോട്ടറി കടയിലാ ഇല്ലേന്ന് പറഞ്ഞു. അങ്ങനെയാന്ന് ഓപ്പ ഇങ്ങോട്ട് വന്നു. അപ്പൊ ഫസ്റ്റ് എന്തെല്ലാം പറഞ്ഞേന്നൊന്നും ഞാൻ അറിയില്ല. ഞാൻ പറഞ്ഞു പുതിയൊരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്, അത് കാണിച്ചു തരാന്ന് പറഞ്ഞു ഇങ്ങോട്ട് വന്നു. കുഴപ്പമില്ല, നീ ഇപ്പൊ അമ്മ തുടങ്ങിയെന്ന് പറഞ്ഞാലും എല്ലാം ഒരുപോലെ തന്നെ അല്ലേ. അപ്പൊ എന്തായാലും ഭാഗ്യം കടാക്ഷിക്കട്ടെ അല്ലേ. നമ്മള് വിന്തമ്മ ഇവർക്ക് സ്കൂൾ വർക്കല്ലേ, അപ്പൊ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പൊ ഞാൻ വെറുതെ പറഞ്ഞു ഇങ്ങനെ ഒരു ഇതുണ്ട് കാണിക്കാൻ പറഞ്ഞു. പുതിയ ഒരുത്തേക്ക് പോകുന്നു സാധനം വാങ്ങാൻ. കേട്ടാ, പോയിട്ട് വരാം. ലോട്ടറി എടുക്കാൻ വന്നാൽ മതി അല്ലേ. ഇതാണ് നമ്മുടെ നാരാത്ത ദുർഗാംബിയ ക്ഷേത്രം, ഇതിന്റെ തൊട്ടടുത്ത് അല്ലേ. യെസ്, അവിടെ തന്നെ അല്ലേ. അപ്പൊ എന്നാ പോവാ നമുക്ക്. എന്നാ വിന്തമ്മ പോയിട്ട് വരാം. ഇവരെന്തായാലും വീട്ടിൽ ഇങ്ങനെ തൊട്ടടുത്തല്ലേ, അപ്പൊ ഇവിടെ ഒരു ലോട്ടറി സ്റ്റാൾ വെച്ചാൽ വിന്തമ്മക്ക് നടക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ. അപ്പൊ ഇവിടെ ഇരുന്ന് കച്ചവടം ചെയ്യാലോന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തുടങ്ങിയതാണ് ചെറിയ ഒരു സംരംഭം. ലോട്ടറി വെച്ച് പിന്നെ കുറച്ച് ചെമ്മീൻ ഇവിടെ വെച്ചപ്പോ കുറച്ച് കുറച്ച് കച്ചവടം കൊണ്ട് ആൾക്കാർ നിർത്തി വാങ്ങുന്നുണ്ട്. അപ്പൊ വിചാരിച്ച് ഇവിടെ തന്നെ ആക്കാന്ന്. അതെ, അപ്പൊ എന്തായാലും നമുക്ക് പോവാ, പോയിട്ട് വരാം. എന്തെല്ലാം വാങ്ങണ്ടേ നമുക്ക്? എന്തായാലും ചെരുപ്പ് വാങ്ങിക്കണം, പിന്നെ കിറ്റ് വാങ്ങിക്കണം. അടിപൊളി ഇങ്ങനത്തെ ചെരുപ്പ് മതിയാ. എന്താ അത്?
ചെരുപ്പ് സെറ്റായി, ഇത് മതി. ഇനി ഇൻട്രൂട്ടന് ചെരുപ്പ് എടുക്കണം. ബാഗ് രണ്ടാക്കും വേണ്ടാട്ട. കഴിഞ്ഞ വർഷത്തെ ബാഗ് ഉണ്ട്. ഒരു വർഷം ഉപയോഗിച്ച ബാഗ് തന്നെ ഈ വർഷം ഉപയോഗിച്ചത് വെച്ചാൽ കുഴപ്പമൊന്നുമില്ലല്ലോ. നമ്മളെല്ലാം അങ്ങനെയല്ലേ, എത്ര വർഷം ഒരേ ബാഗ് തന്നെ ഉപയോഗിച്ചിട്ടുണ്ടല്ലേ. പിള്ളേരും അങ്ങനെ തന്നെ വളരട്ടെ. തൽക്കാലം കഴിഞ്ഞ വർഷത്തെ ബാഗ് വേണ്ട. പിന്നെ മഴക്കാലം മഴ മാറിയിട്ട് നമുക്ക് അല്ലടി ഇത് ആൺകുട്ടിയാന്ന്. നീ എന്താ വിചാരിച്ച മുടി വളർത്തിയോണ്ടാന്ന്? എന്താ മോനെ, പെൺകുട്ടിയാ കമ്മലും കുത്തി മുടിയും വളർത്തി മാറിപ്പോയി. കഷ്ടല്ല വേണ്ടപ്പ കിടന്നോട്ട്. എന്ത് പെൺകുട്ടിയാന്ന്? ഞാൻ പറഞ്ഞു പെൺകുട്ടിന്റെ. ആണുങ്ങളുടെ ഇരിപ്പ് വന്നിട്ട് അടിപൊളി ഒന്നൊന്നര ആണുങ്ങളെ. ചെരുപ്പിന്റെ ഒരു പ്രശ്നം എന്താ അറിയാമോ, ഈ സംഭവം എല്ലാം അടിപൊളിയാണ്. പക്ഷെ ഇത് കണ്ട, ഇത് മഴയത്ത് നമ്മൾ രണ്ടു ദിവസം കുറച്ച് രണ്ടാഴ്ച ഇട്ട് കഴിയുമ്പോ പിന്നെ ഈ സാധനം ഒട്ടൂല. പറഞ്ഞു പറഞ്ഞു പോരും. ആ ഒരു സീൻ ഉണ്ട്. ഈ കാലം ഈ ചെരുപ്പ്, ഈ കാലം ഈ ചെരുപ്പ്. ഇതിൽ ഏത് ചെരുപ്പാ നല്ലത്? ഇന്ദ്രുണി ഏതാ ഇഷ്ടപ്പെട്ടെ? ഈ കാലിലെ ചെരുപ്പ് അച്ചക്കും ഇഷ്ടപ്പെട്ട. അപ്പൊ ഇത് രണ്ടും എടുക്കാം നമുക്ക്. സെറ്റല്ലേ? ബോക്സ് അല്ലേ. ഇന്നൊരു ദിവസം എന്തായാലും ഇതിനു വേണ്ടി മാറ്റി വെച്ചേക്കണ്ടോ. പട്ട പോസ്റ്റ് ആയിരിക്കും ഇതിന് ഇറങ്ങിക്കഴിഞ്ഞാൽ. ഒരു വെറൈറ്റി ബോക്സ് വാങ്ങാം നമുക്ക്. ബോക്സ് അപ്പുറം വാങ്ങിക്കാം. ബോക്സ് ഇതാണ് നമ്മുടെ പുതിയൊരു ടൗൺ കേട്ടോ. കട്ട ബ്ലോക്കാണ്. വേഗം കടന്നോ. കേറിക്കോളൂ. ലഞ്ച് ഇടാ പോലെ നല്ലല്ല കളർ. നല്ലല്ലേ ദുഗ് നോക്കിയേ. നല്ലേ പഠിച്ച. ആ അത് അത്യാവശ്യം ഉണ്ടല്ലോ. ഇനി ഇത്രയും വലുതെടുത്താ പിന്നെ സ്കൂൾ ബാഗ് തന്നെയായില്ലേ. നീ എല്ലാവരും ഒന്നാക്കാൻ നോക്കുന്നേന്നല്ലേ. അത് നല്ല നല്ല ഉണ്ട്. ആ മതി സ്ക്വയർ ആകുമ്പോ കുറച്ച് സൗകര്യം ഉണ്ടാവും. ഓക്കെ ഓക്കെ. എന്തിനാണ് ബോക്സ് വാങ്ങിക്കൊടുക്കണ? ഇനി അതെ ബോക്സുകളുടെ കമ്പനി ശേഖരം അവിടെ ഇത് കാണിച്ചാ അടിപൊളി. അച്ഛക്കിനത് ആ അത് നല്ല ഉണ്ട്. അതന്നെ അതിനുള്ളിൽ സ്പോഞ്ചാന്ന് വെറുതെ വെക്കുന്ന സ്പൈഡർമാൻ മതിയാ. എടി ഇന്ദ്രുണി ബോക്സ് ആയിരിക്കും നല്ലത്. ഇതാ നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്ന മോളാണ് ഇത്. മോളും മോനും കാണട്ടെ. എങ്ങോട്ട് കാണട്ടെ മോ? വേണ്ടെന്ന് പറഞ്ഞിട്ട് അവര് ദുർഗക്ക് എന്തോ ഒരു ഗിഫ്റ്റ് എല്ലാം വാങ്ങി കൊടുത്തേട്ടാ സ്നേഹം കൊണ്ട്. എവിടെ കാണിച്ചു ഏട്ടൻ വാങ്ങി തന്നത്? എന്റെ ഏട്ടനൊന്നും വാങ്ങിക്കൊടുത്തില്ല. ഒരു കാര്യം ആ സ്മൈലി ഏട്ടനെ കൊടുത്തേ മോന്റെ കയ്യിലുള്ള ഒരു ഗിഫ്റ്റ് ആയിട്ട് ഇന്ദ്രുവിന്റെ അപ്പുറത്തെ കൈ കൊടുത്തു. സ്മൈൽ സ്മൈലി ചേട്ടാ നന്നായി പഠിക്കണ രണ്ടാളും. കാണിച്ച ബോക്സ് കാണിച്ചു. ഇന്ദ്രുവിന്റെ ബോക്സ് ചെറുതായിട്ട് ചേഞ്ച് ആക്കി നമ്മൾ കേട്ടോ. അടച്ചേ ഇത് കളർ പെൻസിൽ അല്ലേ. ആ ഇവിടെ ഇങ്ങനെ കൂടുന്നുണ്ട് സാധനങ്ങൾ. ഇങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ട്. ഇൻസ്ട്രുമെന്റ് ബോക്സ് അല്ലേ. ഗിഫ്റ്റിലേക്ക് നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ക്യാമലും നടരാജുമാണ് മെയിൻ. ക്യാമലാണ് ടോപ്പ് സാധനം. ക്യാമല ക്യാമൽ കിട്ടുക പറഞ്ഞാൽ അന്ന് ഭയങ്കര ഒരു ഫീലാണ് മോനെ. എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഒമ്പതാം ക്ലാസ്സിലെയും പത്താം ക്ലാസ്സിലെയും ചേച്ചിമാരോട് വന്ന് വാങ്ങിയിട്ട് പോകും. എന്നിട്ട് ക്ലാസ് മാത്സിന്റെ ക്ലാസ് കഴിയുമ്പോ അപ്പൊ തന്നെ കൊണ്ട് കൊടുക്കും. അങ്ങനെയല്ലായിരുന്നു. ഒരു ഇൻസ്ട്രുമെന്റ് ബോക്സ് എല്ലാം കിട്ടിയപ്പോ എന്ത് സന്തോഷമായിരുന്നു എന്നറിയാം. എന്തായാലും ഇതൊരു പ്രത്യേക ഫീൽ തന്നെയാണ് ബോക്സ് കിട്ടാന്ന് പറഞ്ഞാല്. ഇന്നത്തെ കുട്ടികൾക്ക് അതെല്ലാം അറിയോ അല്ലേ. ഒന്നും അറിയില്ല. എല്ലാം കിട്ടുന്നുണ്ട്. എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അച്ഛനമ്മമാര് അന്നും തന്നിരുന്നു. പക്ഷെ ഇന്നത്തെ അത്രയും എല്ലാവർക്കും എല്ലാം സുലഭമായി കിട്ടിയിരുന്നില്ല. ഇന്ന് മക്കള് എത്ര കഷ്ടപ്പെട്ട അച്ഛനമ്മമാര് മക്കളെ അത് അറിയിക്കാണ്ടാ വളർത്തുന്നത് അല്ലേ.
ഫാൻസി വാങ്ങി വരിക പിന്നെ നോക്കണ്ട ആയിരിക്കും വാങ്ങിയത്. ദുർഗക്ക് വാങ്ങിയിട്ടില്ല, ഇതാ ദുർഗക്ക് ബുഷ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇതെനിക്കൊന്ന് കാല് വെരി ഗുഡ്. ഇനി എന്തെല്ലാം ഉണ്ടാവുന്ന ഒരു പൊട്ടും കൂടി വാങ്ങിക്കണം, വേറെ ഒന്നുമില്ല. ചൂടാണെന്ന് ഒരു ഫാനും ഫാനും മേടിക്കാണ്ട് കാണിച്ചാ ലാംബർഗിനി കേട്ടോ, ലാംബർഗിനി. എന്റെ ദൈവം മതി, വീട്ടിൽ പോയി കളിക്കാ, വാ എനിക്ക് എടുത്തോ എടുത്തോ എടുത്തോ. ഓ എന്റെ ദൈവം. പർച്ചേസിംഗ് എല്ലാം കഴിഞ്ഞ് ഓരോ മൊജിറ്റോ കുടിക്കാന്ന് വിചാരിച്ച് പുള്ളിങ്ങനെ ഉണ്ടാക്കുമ്പോ അപ്പാദി മൊജിറ്റോ അത് മതി. ഇങ്ങനെ ഇതാ രണ്ടാളോ കോപ്പ കുടിക്കണേ, ഒരു സ്ട്രോയിൽ തന്നെ കുടിച്ചാൽ മതി മാറി മാറി. അല്ലെങ്കിൽ ഒരാളെ കൂടുതൽ വലിച്ചു കയറ്റും, ദുർഗാ കൂടുതൽ വലിക്കും, ഇന്ദ്രനെ പറ്റിക്കും അല്ലേ. ഇതെന്താ, ഇത് ബ്ലൂബെറിയാ, ഇത് ബ്ലൂബെറി കേട്ടോ കഴിച്ചോളൂ. ഞാൻ ആദ്യമായിട്ടാ ബ്ലൂബെറി മൊജിറ്റോ കുടിക്കണത്. എന്തായാലും കുടിച്ചോണ്ടാ. നമ്മളെന്തായാലും സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിൽ തിരിച്ചെത്തി. ഇനി നമുക്കൊരു ഗസ്റ്റ് ഉണ്ട് അല്ലേ, നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്നതും മാത്രമല്ല നമ്മുടെ ഇന്ദ്രുവിന്റെ അതന്നെ. അവരുടെ ഇവിടെ വെയിറ്റ് ചെയ്യണെങ്കിൽ വന്നിട്ട് നമ്മ അവരവിടെ നിർത്തിയിട്ടാണല്ലേ. ഹായ് ബൈ, ഇങ്ങോട്ട്. കൊറേ ആയിട്ട് അവര് നമ്മളെ കാണാൻ വേണ്ടി വരുന്നതെന്ന് പറഞ്ഞിട്ട് കൊറേ ആയി. ഇന്നാണ് അവർക്ക് സമയം കിട്ടിയത്, നമ്മക്ക് സമയം കിട്ടിയത്. എന്താ ഇത്, ദൈവം ചതിക്കല്ല, ഇതൊന്നും വേണ്ട. അയ്യോ അങ്ങനെ അങ്ങനെ നമുക്ക് വെറും കയ്യോടെ ഇങ്ങനെ വരുന്ന നമ്മക്ക് സന്തോഷം. എന്നാലും നിങ്ങൾ ഇങ്ങനെ ചതിക്കല്ലേ. മോളെന്താ പേര്? ആ ഇതിലെന്താ രണ്ടാളും ഒരേ ഡ്രസ് ആണല്ലോ. അടിപൊളി അടിപൊളി മേച്ചനി തീയറി അല്ലല്ലോ. ഇതാ ഇത് നമ്മുടെ ഇന്ദ്രന്റെ പഠിക്കുന്നല്ലോ. ഇത് സൂപ്പർ ഡാൻസ് കളിക്കും. ഇതിന് രാമപുരം. ആഹ് ഇതിന്റെ ഡാൻസ് കഴിഞ്ഞ പ്രശ്നം നമ്മൾ എടുത്തില്ലേ അല്ലേ, അടിപൊളി ഡാൻസ് എല്ലാം. ഇന്ദ്രന്റെ ഒപ്പല്ല ഇത്, ഇന്ദ്രല്ല ഇന്ദ്രു ഇന്ദ്രു ബായ് ഇങ്ങോട്ട് ഇന്ദ്രാന്ന് ചേച്ചിട്ട്. അവന് കൊഴപ്പില്ല, രണ്ടാളെ ചേച്ചി ഒരുപോലെ ഉണ്ട്. ഇന്ദ്രോ അറിയോ, ചേച്ചിനെ അറിയോ? അറിയോ ചേച്ചി ഒന്നാം ക്ലാസ്സിലാണ്, കൊഴപ്പില്ല. ചേച്ചി എന്ന് വിളിച്ചാലും പ്രശ്നമൊന്നുമില്ല. ബാ കേറ്, നിന്ന വന്ന കാലിലെങ്കിലും നിൽക്കാതെ അകത്തേക്ക് കയറ്. എന്തായാലും ഇവരൊക്കെ ഇവിടെ വന്നിട്ട് നമ്മുടെ സ്ഥലങ്ങളൊക്കെ കണ്ടത് ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. എന്തുണ്ട് നമ്മുടെ സ്ഥലങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട? വീഡിയോ കാണുന്ന പോലെ തന്നെ അല്ലേ, എല്ലാം നല്ല പരിചയമല്ലേ. നീ ഇവര് കൊണ്ടുവന്ന സംഭവം ഒന്നും പൊട്ടിച്ചില്ലല്ലോ നീ, അത് എന്താണെന്ന് കാണിച്ചു കൊടുക്കണ്ടേ നമുക്ക് അല്ലേ. അതുകൊണ്ട് പൊട്ടിക്കാട്ടോ നമുക്ക്. അപ്പൊ എന്തായാലും ഇവര് എന്തൊക്കെയോ ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് വന്നിട്ട് അതെന്തായാലും പൊട്ടിച്ചില്ലെങ്കിൽ നമുക്ക് അല്ലേ, അവര് പോണേക്കും തന്നെ പൊട്ടിക്കാം നിങ്ങളെ കൂടി. അതന്നെ ഇവിടെ എല്ലാരും കൂട്ടം കൂടി നിൽക്കണ്ട കാണാൻ വേണ്ടിട്ട്. എന്തായാലും നീ പൊട്ടിക്കുന്നുണ്ട് ഇന്ദ്രോ. തിരിക്ക് തിരിക്ക് ഫോട്ടോ ഫ്രെയിമാണ്. ആ ഇത് അടിപൊളി, നല്ല അടിപൊളി ക്ലോക്ക് ഉണ്ട്. ക്ലോക്ക് ഉണ്ട് വിത്ത് നമുക്ക് ഫോട്ടോസ് വെക്കാനുള്ള ഇതുണ്ട് അല്ലേ. കിഡില നൈറ്റ് ഔട്ടാ. അയ്യോ സൂപ്പർ, വേണ്ടായിരുന്നു എന്നാലും. പക്ഷെ നമ്മൾ നിങ്ങൾ കൊണ്ടുവന്നതല്ല, നമ്മൾ ഇരു കഴിഞ്ഞിട്ട് സ്വീകരിച്ചു അല്ലേ. ഒരുപാട് സന്തോഷം, നന്ദി, താങ്ക് യു. അപ്പൊ എന്തായാലും ഇന്നത്തെ വ്ലോഗ് കുറച്ചൊരു ലെങ്ത് ആയിട്ടുണ്ട് അല്ലെ. കാരണം ചെറിയ വ്ലോഗിൽ തുടങ്ങി വലിയ വ്ലോഗിലായി. ഇന്നിങ്ങടെ പുതിയ ജോലി കണ്ട് സാധനങ്ങൾ വാങ്ങി അപ്പോഴൊക്കെ ആണ് ഇവര് വന്നത്. അങ്ങനെ നീണ്ടു നീണ്ട വ്ലോഗ് എന്തായാലും ഇത്രയായി. അപ്പൊ ഇവര് വന്നിട്ട് കൊറേ സമയമായി കേട്ടാ. ഞങ്ങള് കൊറേ നേരമായി വർത്താനെല്ലാം പറഞ്ഞിരിക്കുന്നത്, വെള്ളമെല്ലാം കുടിച്ച്. ആ വെള്ളം കുടിച്ച കാര്യം പ്രത്യേകം ചോദിക്കല്ല. അവര് വന്നിട്ട് ചായ വെള്ളം കൊടുത്തില്ലേ, ചായ വെള്ളം കുടിച്ചില്ലേ സംഭവം. അപ്പൊ എന്തായാലും കൊറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു, മെല്ലെയാ പോകുന്നേ. സമയം മാറുകയായി, അവര് മണിക്കാണ് പോകുന്നത്. അതെ. അപ്പൊ എന്നാ പിന്നെ അടുത്ത വീഡിയോ കാണാം അല്ലേ. ബൈ ബൈ പറഞ്ഞോ. അങ്ങനെതാ ഇവരെ ഇവിടെ നമ്മൾ യാത്രയാക്കാൻ വേണ്ടി നമ്മുടെ റോഡ് വരെ വന്നിട്ടുണ്ട്. അവിടുന്ന് വൈൻഡപ്പ് ഒക്കെ പറഞ്ഞ് അല്ലേ. ഇവരിവിടെ നിന്ന് അവിടത്തോളം നടക്കണ്ടേന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇവിടെ ആയിക്കൊടുക്കാന്ന് വിചാരിച്ച് ഇനി ഇവർക്ക് ഇവിടുന്ന് ബസ് കിട്ടോട്ടോ, നേരെ പോവാം. ഒറ്റാറ്റാ.